ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പ് സ്റ്റേ. ഇന്ന് ഞാൻ നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കായിട്ടാണ് വന്നിരിക്കുന്നത്, പുൾ മീ അപ്പ് കേക്ക്. ഇത് ഞാൻ 3 ലെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിത് ടവർ കേക്ക് എന്ന് പറയുന്നത്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല റിച്ച് കേക്കാണ്. ചോക്ലേറ്റ് ഗനാഷും കാരമൽ സോസും വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇട്ടിട്ടാണ് ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം, 1 ലെയറോ 2 ലെയറോ ഒക്കെ വെച്ച് ചെയ്തെടുക്കാം. പ്രളയൻ ഇടാം, ബിസ്ക്കറ്റ് ക്രംസ് ഇടാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതെങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ചെറിയ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത്. 1/2 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കണം. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ചോക്ലേറ്റ് ഗനാഷിൽ ബട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ് കിട്ടും. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ പാൻ അടുപ്പിൽ വെച്ച് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യണം. ഷുഗർ ഒന്ന് നന്നായി മെൽറ്റ് ആവണം. ഇത് മെൽറ്റായിട്ട് നല്ല ബ്രൗൺ കളറാവുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇടണം. ബട്ടർ നന്നായി മെൽറ്റായി ഇതിലേക്ക് നല്ല മിക്സായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം 1/2 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാൻ. ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ല സിമ്മിലിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം. ഇപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ആക്കണം. ഇതും ബീറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. പുൾ മീ അപ്പ് കേക്ക് ഉണ്ടാക്കാൻ ഏറ്റവും അധികം ആവശ്യമുള്ളത് 1 ഗ്ലാസ് ഷീറ്റാണ്. ഇത് പ്ലെയിൻ ആയിട്ടാണ് കിട്ടുന്നത്. ഇത് നമുക്കൊന്ന് റോൾ ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കി ഒട്ടിച്ച് വയ്ക്കണം. ഇനി നമുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷും കാരമൽ സോസും എല്ലാം ഒരു പൈപ്പിംഗ് ബാഗിലാക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് അസംബ്ലി ചെയ്യാം. ഈ ഗ്ലാസ് ഷീറ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കി കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കണം. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടുത്ത ലെയറ് ചോക്ലേറ്റ് കേക്ക് വയ്ക്കുക. സെയിം ഇതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും റൗണ്ട് ഷേപ്പിൽ വെച്ച് അതിന് മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കാരമൽ സോസ് ഒഴിച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് തൊട്ട് പിന്നെ അടുത്ത ലെയർ വയ്ക്കാം. ലാസ്റ്റ് ലെയറിൽ നല്ലതുപോലെ ചോക്ലേറ്റ് ഗനാഷും കാരമൽ സോസും ഒഴിക്കണം. ഇത്തിരി അധികമായിട്ട് ഒഴിക്കണം.
ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സോ ചോക്ലേറ്റ് ഷോർട്സ് ഇടുന്നുണ്ട്. പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റും വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. കാഡ്ബറീസിൻ്റെ ചോക്ലേറ്റ് ഷോർട്സും വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഈ ഗ്ലാസ് ഷീറ്റ് ഒന്ന് പുൾ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ക്രീമും ചോക്ലേറ്റ് ഗനാഷും കാരമൽ സോസും എല്ലാം താഴേക്ക് ഒഴുകി വരും. ഇപ്പോൾ നമ്മുടെ റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പുൾമിയ കേക്ക് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഈ കേക്ക്. അത്ര സോഫ്റ്റും നല്ല ടേസ്റ്റിയും നല്ല റിച്ച് ആയിട്ടുള്ള കേക്കാണിത്. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എല്ലാവരും അറിയിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണം, സപ്പോർട്ട് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.